നമസ്കാരം യാത്രക്കാരുടെ ജീവനുവരെ ഭീഷണി ഉയർത്തി നടുറോട്ടിലും കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്നത് തുടർക്കഥയായ സാഹചര്യമാണ് വയനാട്ടിൽ ഇപ്പോൾ കൂരട്ടിൽ നിന്നും വാഹനത്തിനു നേരെ പാഞ്ഞെടുക്കുന്ന ഒറ്റയാൻ്റെ മുൻപിൽ നിന്നും തലനാരുക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് തിരുനെല്ലി അപ്പപ്പാറ സ്വദേശി പി ടി സിതീഷും അയൽവാസികൾ ഒറ്റയാൻ്റെ കൂർത്ത കൊമ്പിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് കാർ യാത്രികർ പറയുന്നു ശനിയാഴ്ച നാഗമനയിൽ നിന്ന് അപ്പപ്പാറയിലേക്ക് പുറപ്പെട്ട തിരുനെല്ലി അപ്പപ്പാറ സ്വദേശി പി ടി നിതീഷും അയൽവാസികളും രാത്രി പത്തരയോടെയാണ് ഒറ്റയാൻ്റെ മുൻപിലകപ്പെട്ടത് അയൽവാസികളായ രണ്ട് കുട്ടികളും വാഹനത്തിലുണ്ടായിരുന്നു നാഗമനയിൽ നിന്ന് ഒരു ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സംഘം അപ്പപ്പാറ ജംഗ്ഷനിൽ എത്താറായപ്പോൾ ആ കൊല്ലിക്കുന്ന് കോളനിയുടെ സമീപത്ത് ഇരുട്ടിൽ നിന്നും ഒറ്റയാൻ പ്രത്യക്ഷപ്പെട്ടു പിന്നീടുള്ള ദൃശ്യങ്ങളെല്ലാം കാറിൻ്റെ മുൻവശത്ത് ഘടിപ്പിച്ചിരുന്ന ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇടുങ്ങിയ വഴിയുടെ ഒത്ത നടുക്കാണ് ആന മറ്റെങ്ങോട്ടും തിരിച്ചു പോകാനില്ല കൂർത്ത കൊമ്പുകളുമായി കാറിന് മുൻപിലേക്ക് പാഞ്ഞെടുത്ത ഒറ്റയാൻ കാറിൻ്റെ വെളിച്ചം കണ്ട് നിൽക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്ന് പോയ നിതീഷ് പറയുന്നു ആന അടുത്ത് വരുംതോറും കുട്ടികൾ കരയാൻ തുടങ്ങിയെന്ന് ആശ്വാസവാക്കുകൾ കൊണ്ടൊന്നും ഫലമുണ്ടായില്ല പിന്തിരിയാൻ ശ്രമിച്ച ആന കൊമ്പുയർത്തി വീണ്ടും വന്നു ഇടയ്ക്ക് വശത്തെ തോട്ടത്തിലേക്ക് കയറിപ്പോകുമെന്ന് തോന്നിയെങ്കിലും കാറിൻ്റെ ശബ്ദം കേട്ട് വീണ്ടും തിരികെ വന്നു അനങ്ങാതെ അതേപടി നിൽക്കാൻ തോന്നിച്ചത് ദൈവാധീനമാണെന്നും നിതീഷ് പറയുന്നു വീട്ടിലെത്തിയിട്ടും ശ്വാസം നേരെ വീണിരുന്നില്ല മരണത്തിൻ്റെ മുൻപിൽ നിന്ന് തലനാരക്കാണ് രക്ഷപ്പെട്ടത് പൂർണമായും വിശ്വസിക്കാൻ ഇപ്പോഴും ആയിട്ടില്ലെന്നും ഈ യുവാവ് പറയുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായവസ്ഥയിലായിരുന്നുവെന്നും നിതീഷ് പറയുന്നു തിരുനെൽവേലി പഞ്ചായത്തിൽ വർഷങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാണ് വനംവകുപ്പ് പലയിടത്തും ഫെൻസിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രദമാകുന്നില്ല ബത്തേരി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ സി കെ സഹദേവന്റെ സ്കൂട്ടറിന് മുമ്പിലേക്ക് പാഞ്ഞെടുത്ത കാട്ടുപന്നിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം എട്ട് പേർക്കാണ് യാത്രക്കിടെ കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്